എലക്ട്രോ ട്രെയിൻ തീവയ്പ്പ് കേസിൽ ആരോപണങ്ങളുമായി പ്രതി ഷാറൂഖ് സൈഫി. അഭിഭാഷകരോട് സംസാരിക്കാൻ NIA അനുവദിക്കുന്നില്ല. ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ അഭിഭാഷകരുമായി സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് NIA കോടതിയിൽ പ്രതി അപേക്ഷ കൊടുത്തു. നോട്ടീസ് പോലും നൽകാതെയാണ് പിതാവിനെയും ബന്ധുക്കളെയും NIA വിളിച്ചു വരുത്തിയെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അപേക്ഷയുടെ പകർപ്പ് 24 ലഭിച്ചു. വിവരങ്ങളുമായി ടെലിഫോണിൽ വിനീത വിജി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ വിനീത. ഗുഡ് മോർണിംഗ് SK. ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളാണ് ഈ ഘട്ടത്തിൽ ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സൈഫി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ അഭിഭാഷകരോട് സംസാരിക്കാൻ NIA അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായും ആ അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ അഭിഭാഷകരുമായി സംസാരിക്കാൻ അനുവദിക്കണമെന്നും അപേക്ഷയിൽ പറയുന്നുണ്ട്. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും തന്നെ ഇത്തരത്തിലേക്ക് അഭിഭാഷകരുമായി സംസാരിക്കാൻ അനുവദിക്കണമെന്നുള്ളതാണ് ഷാറൂഖ് സൈഫിയുടെ ആവശ്യം. ഒപ്പം തന്നെ കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയിലാണ് ഷാറൂഖ് സൈഫി ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഈ അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുമെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നോട്ടീസ് പോലും നൽകാതെ ബന്ധുക്കളെയും അതോടൊപ്പം തന്നെ സുഹൃത്തിനെയും പിതാവിനെയും ഒക്കെ വിളിച്ചു വരുത്തി NIA ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരെ കേസിൽ പ്രതികളാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. അതായത് ഉദ്യോഗസ്ഥർക്കെതിരെ പോലും ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളാണ് ഈ അപേക്ഷയിൽ ഈ ഷാറൂഖ് സൈഫി മുന്നോട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഇവരെ കേസിൽ പ്രതികളാക്കുമെന്ന തരത്തിലാണ് തന്നെ ഭീഷണിപ്പെടുത്തുന്നതെന്നും പറയുന്നുണ്ട്. NIA പീഡനം കാരണമാണ് സുഹൃത്തിന്റെ പിതാവ് ആത്മഹത്യ ചെയ്തതെന്നും ഈ ഷാറൂഖ് സൈഫി നൽകിയിരിക്കുന്ന അപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അപേക്ഷയുടെ പകർപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഈ അപേക്ഷ ഒരുപക്ഷെ ഇന്ന് തന്നെ കോടതി പരിഗണിക്കുകയും ഇതിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനെ ഈ അഭിഭാഷകരുമായി കണ്ട് സംസാരിക്കാൻ, അതായത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ കണ്ട് സംസാരിക്കുക എന്നൊരു ആവശ്യം അത് കോടതി പരിഗണിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SK. ഓക്കെ, താങ്ക് യു വിനീത വിജി.